കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല, കൊയ്തു കളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ, നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഇയ്യോബ് 38:41, കാക്ക കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര്? ഇയ്യോബിന് മുൻപിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യാവലി നിരത്തുകയാണ് സർവശക്തനായ ദൈവം ഈ വാക്യങ്ങളിലൂടെ. വിത, കൊയ്ത്ത്, കളപ്പുരകളിൽ ശേഖരണം, ഇവയൊന്നുമില്ലാത്ത പക്ഷിയാണ് കാക്ക. കാണുന്ന മാത്രയിൽ തന്നെ ദുശകുനമെന്ന് ആക്രോശിച്ച് മനുഷ്യൻ അവയെ ആട്ടിക്കളയാറുണ്ട്. കാക്കകൾ അത്യാഗ്രഹത്തോടെ നിയന്ത്രണമില്ലാതെ ഭക്ഷിക്കുകയും ചെയ്യുന്നവയാണ്. മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഇവ ഉപേക്ഷിക്കപ്പെടുന്നു. ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി പോലും കേട്ട് അവയ്ക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നു കരുണാമയം. പ്രിയരെ, മനുഷ്യന്റെ കണ്ണിൽ നിന്ദ്യവും ഹീനവുമായ കാക്കയെ പോലും ഇങ്ങനെ കരുതുമെങ്കിൽ തന്റെ മക്കളെ എങ്ങനെയൊക്കെ പരിപാലിക്കും സർവവല്ലഭൻ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കരുണയുള്ള കണ്ണുകളാൽ അങ്ങ് അടിയങ്ങളെ നോക്കണമേ. ലോകം തള്ളിക്കളഞ്ഞാലും ഞങ്ങളുടെ നിലവിളി ശബ്ദം കേട്ട് അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.